അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹധന്യരായ ശ്രോതാക്കളെ, മതപഠനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. തലബിൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം വ മുസ്ലിമത്തി, എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ശറഈയായ ഇൽമ് പഠിക്കൽ നിർബന്ധമായ കാര്യമാണ് എന്ന പ്രസ്താവന, അതിനെ നമ്മൾ ഏറ്റവും വലിയ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ ഇസ്ലാമിന് മുന്നോട്ട് വരുമ്പോൾ അതിനെയെല്ലാം തകർക്കേണ്ടത് നമ്മുടെ ശറഈയായ ഇൽമു കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാ. ചർച്ചയിൽ നമ്മോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്നത് സുഫിയാൻ, അൽതാഫ് ഹുസൈൻ, മിദ്ലാജ് സി കെ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മതവിദ്യാഭ്യാസം എവിടുന്ന് മുതലാണ് കേരളത്തിൽ അതിന്റെ തലപ്പ് ചെന്നെത്തുന്നത്, എവിടേക്കാണ് അതിന്റെ ദിശ എവിടേക്കാണ് ചെന്നെത്തുന്നത്? ഈ മതവിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് വിവരിക്കാൻ കഴിയും? കേരളത്തിന്റെ ഇസ്ലാമിക മത വിദ്യാഭ്യാസ പശ്ചാത്തലത്തെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ചേരമാൻ പെരുമാൾ ഇസ്ലാം ആശ്ലേഷിച്ചതിലൂടെയാണ് കേരളത്തിൽ ഇസ്ലാമിക വളർച്ച തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എങ്കിലും അവരുടെ ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം അക്കാലഘട്ടത്തിൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര മണ്ഡലങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയധികം വളർച്ച പ്രാപിക്കുമ്പോഴും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള ചർച്ചകളോ മറ്റു വൈജ്ഞാനിക സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു സജീവത വരുന്നത് മഖ്ദൂം കുടുംബത്തിന്റെ ആഗമനത്തോടെയാണ്. 15-ാം നൂറ്റാണ്ടിൽ ആഭ്യന്തരമായും വൈദേശികവുമായും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടപ്പോൾ സമുദായത്തെ കൈപിടിച്ച് ദിശാബോധത്തോടെ നടത്തിയത് രണ്ട് മഹാപണ്ഡിതന്മാരാണ്. 15-16 നൂറ്റാണ്ടുകളിൽ പൊന്നാനിയിൽ ജീവിച്ച സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും. അങ്ങനെയാണ് മതകീയ പഠനങ്ങൾക്ക് കേരളത്തിൽ തുടക്കമാകുന്നത്. അങ്ങനെ ആ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ മദ്രസകളായും ഊത്തുപള്ളികളായും മറ്റു ഇസ്ലാമിക കലാലയങ്ങളായും പരിവർത്തിച്ചു. അതിങ്ങനെ ആ ഒരു ശൃംഖലയാണ് ഇന്ന് കാണുന്ന ഓരോ വ്യത്യസ്ത സ്ഥാപനങ്ങളും മദ്രസകളും പള്ളികളുമായിട്ട് പുനർനിർമ്മിക്കപ്പെട്ടത്. അപ്പോ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മതസ്ഥാപനങ്ങളും മതകേന്ദ്രങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ ഒരു മുസ്ലിമിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, ഈ സമൂഹത്തിൽ അത് പഠിക്കാൻ എത്രത്തോളം പ്രസക്തിയുണ്ട്? ഇനി അത് പഠിക്കാതെ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായാൽ സമൂഹത്തിൽ അവൻ വരുത്തുന്ന കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുമോ? മിസ്റ്റർ സാലിം, നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മതവിദ്യാഭ്യാസം പഠിക്കുന്നതിന് വളരെയേറെ പ്രസക്തിയാണ് നമ്മുടെ സമകാലികത്തിൽ ഉള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ, മതപഠനം ശരിയായി ലഭിക്കാത്ത ആളുകൾ മുഖേന ഒരുപാട് വ്യക്തികൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ഒന്ന് നോക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നോക്കുകയാണെങ്കിൽ മുസ്ലിം നാമധാരികളായ പലരും ഇന്നെന്താണ് ഇസ്ലാമിനെ പല വിധത്തിൽ എന്താണ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം തീരെ ഇല്ല, അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല പലരും ആശയങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട്. ഒരിക്കലും എന്താണ് ഇസ്ലാമിനെ ആശയങ്ങൾ കൊണ്ട് മുന്നേറാൻ പറ്റില്ല. കാരണം ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം എന്നുള്ള ഇസ്ലാമാണ്. അങ്ങനെയുള്ള ഇസ്ലാം മതത്തെ എന്താണ് അവരുടെ ചിന്തയിൽ ഒതുങ്ങുന്ന തരത്തില്
ഇതാക്കാൻ കഴിയില്ല. മാത്രമല്ല അത് ഇസ്ലാം ഇസ്ലാം എന്നുള്ള ഇസ്ലാമിന്റെ ആശയങ്ങൾ മനുഷ്യ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. അതുപോലെ തന്നെ എന്താണ് ഈ കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് ഒരുപാട് വ്യക്തികൾ ഒരുപാട് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്താണ് ഇസ്ലാമിന്റെ ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്നും മറ്റും മുദ്ര കുത്താറുണ്ട്. അതൊക്കെ അവർക്ക് എന്താണ് ശരിയായ ഇസ്ലാമിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്ന് എന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ പറഞ്ഞു ഈ അടുത്ത് ഏതൊക്കെ ഒരു പകുതി മതവിദ്യാഭ്യാസം അഭ്യസിച്ച ഒരാള് എന്താ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നു? അസ്കർ അലി. ഇപ്പോൾ അദ്ദേഹമൊക്കെ നമ്മുടെ ഈ ഒരു പ്രസ്താവനയിലേക്ക് ചേർത്ത് വായിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ മതവിദ്യാഭ്യാസം ഒരു സമൂഹത്തെ ഗാഢമായി പുലുകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഈ ഒരു മതവിദ്യാഭ്യാസം ഇപ്പോ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമകാലിക യുഗത്തിൽ മതവിദ്യാഭ്യാസത്തിന് വന്ന പരിവർത്തനങ്ങൾ ഒരുപാടാണ്. അതിന്റെ ഒരുപാട് തലങ്ങൾ പല ചർച്ചകളിലും മാധ്യമങ്ങളിൽ നിന്നാണ് കേട്ടതാണ്. ഈ സമകാലികത്ത് നമ്മുടെ മതവിദ്യാഭ്യാസം എത്രത്തോളം വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോട്ടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് താങ്കൾക്ക് അതിനെ പ്രതികരിക്കാൻ കഴിയുക? നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇന്ന് നടക്കുന്ന മതവിദ്യാഭ്യാസം പഠനം നടത്തുന്ന സ്ഥാപനങ്ങളിൽ മദ്രസ പോലുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ കൂടെ ഭൗതികമായ പഠനങ്ങളും പഠിക്കുന്നുണ്ടാവാം. എന്നാൽ ഇവര് ചെറുപ്പത്തിൽ മതവിദ്യാഭ്യാസം പഠിച്ചു വരുമ്പോൾ അതിന്റെ കൂടെ ഭൗതികവും ചേർത്ത് പഠിക്കണമെന്ന ആശയം അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവര് ഭൗതിക പഠനത്തോട് മാത്രം ഒരു ചേർച്ച ഒരു യോജിപ്പ് കണ്ട് മതവിദ്യാഭ്യാസത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ വളർന്നു വന്ന കാലത്ത് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മക്കൾ കൂട്ടുകാർ കുറച്ചു കാലത്തിന് ശേഷം ഒരു 5-6-7 ക്ലാസ് കഴിയുമ്പോൾ അവര് ഭൗതിക പഠനം മാത്രം പഠിക്കുന്നതിന് വേണ്ടി മതവിദ്യാഭ്യാസങ്ങളെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒഴിവാക്കി വെറും ഭൗതികത്തിലേക്ക് ചേർക്കുകയാണ്. ഈ മദ്രസയിലൊക്കെ കാണാൻ കഴിയുന്നതുമാണ്. എന്നാൽ സന്തോഷം എന്ന് പറയാൻ നമ്മുടെ സഹദിയ പോലെ നോളജ് സിറ്റി പോലെയുള്ള കോളേജുകൾ സമന്വയ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് രണ്ട് ഭൗതികമായും അതുപോലെ തന്നെ മതപരമായ വിദ്യാഭ്യാസങ്ങൾക്ക് മുൻഗണന നൽകി രണ്ടിനെയും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നഴ്സറി പഠിപ്പിക്കുന്നത് പോലെ സഹുറത്തുൽ ഖുർആൻ പോലെ അതിലും കുട്ടികൾക്കാണെങ്കിൽ പോലും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും അവർക്ക് വരെ ഭൗതികം ചിന്തിക്കുന്നത് ഈ സഹുറത്തുൽ ഖുർആൻ പോലത്തെ കോളേജുകളൊക്കെ അഥവാ ചെറിയ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തൊക്കെ പറയുന്നുണ്ട്. ഈ 3-2 വയസ്സുള്ള കുട്ടികളൊക്കെ മണ്ണിനോടും വെള്ളത്തിനോടും സംസാരിച്ച് ജീവിക്കുന്ന ആ പ്രായത്തിലൊക്കെ ഈ ഒരു റൂമിൽ അടച്ചിടുകയും അവർക്ക് അതിൽ കളിക്കാൻ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് അതിന് പ്രതികരിക്കാൻ കഴിയും? അതിനെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മള് കുട്ടികളെ വളർത്ത സഹറത്തുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ അവര് കോളേജിൽ പോയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്കറിയാം, നമ്മൾ കോളേജ് ഒന്ന് അന്വേഷിച്ച് നോക്കണം, അവിടെ ഒന്ന് സന്ദർശിച്ചു പോയി നോക്കണം. അവർക്ക് കളിക്കാനുള്ള സൗകര്യം അവിടുത്തെ അധ്യാപകമാർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് ഈ മതവിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്നതെന്നാണ് എന്റെ വീക്ഷണത്തിൽ. മടങ്ങി വരാം. എന്ത് പ്രധാനമായ മാറ്റങ്ങളാണ് മതരംഗത്ത് ഇനി കൊണ്ടുവരാൻ ഉദ്ദേശിക്കേണ്ടത്? മതരംഗത്ത് കുറിച്ച് ചിന്തിക്കുമ്പോ ചിരിയാണ് വരുന്നത്. കാരണം കേവലം ഒരു ഭൗതിക വിദ്യാഭ്യാസം രാവിലെ മുതൽ 4 വരെ നിന്നിരുന്ന ഒരു ഭൗതിക വിദ്യാഭ്യാസം ഇന്ന് മോർണിംഗ് ക്ലാസ്, ഈവനിങ് ക്ലാസ്, ട്യൂഷൻ ക്ലാസ് തുടങ്ങി പല വ്യത്യസ്തങ്ങളായ പേരിലേക്ക് വ്യാപിച്ചിട്ടും ആ രാവിലെ മുതൽ തുടങ്ങി 9 വരെ അല്ലെങ്കിൽ 8 വരെ നിൽക്കുന്ന മതപഠന ക്ലാസ് ഇന്നും അതേ നിലവിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അതിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കടന്നുകയറ്റം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യത്തില് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിലെന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടോ ആ വ്യത്യസ്തങ്ങളായ പരിഷ്കാരങ്ങൾ മതവിദ്യാഭ്യാസ രംഗത്തും ഡിഗ്രി ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പരിഷ്കാരങ്ങൾ മതവിദ്യാഭ്യാസ രംഗത്തും കൊണ്ടുവരികയാണെങ്കിൽ അതായത് ഉദ്ദേശിക്കുന്നത് ഈ സ്കൂൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾക്കൊപ്പം മദ്രസ അധ്യാപനങ്ങളും ഉൾപ്പെടുത്തുക, അത്തരത്തിൽ കുറച്ച് കോഴ്സുകളും കോളേജുകളൊക്കെ നിലവിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്.
അപ്പോ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് വെച്ചാൽ, മതവിദ്യാഭ്യാസം ഒരു മുസ്ലിമിനെ തൊട്ടുതീടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അതിൽ ഒരുപാട് പരിഷ്കാരങ്ങളും ഇനി ആവശ്യമാണ്. നിലച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് മോടിയോടെ ഭൗതികം പഠിക്കുന്ന അതുപോലെ തന്നെ അതിന്റെ കാഴ്ചപ്പാടുകളോടെ തന്നെ പഠിക്കേണ്ടതുണ്ട്. സമന്വയ വിദ്യാഭ്യാസ രീതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന ആശയത്തെ ഈ ചർച്ചയിൽ ഫലമായിട്ടുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർദാവാനാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.